ഇത് നമ്മളെ വട്ടം ചുറ്റിക്കുന്ന ഒരു ഊരാക്കുടുക്കാണ്. ഇതിങ്ങനെ അഴിച്ചെടുക്കണമെങ്കിൽ ഇതിങ്ങനെ ചുറ്റി 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 ഇവിടം വരെ വരണം. അപ്പോൾ നമുക്ക് ഇതിന് ഒരു വളയത്തിനകത്ത് ഇതുപോലൊരു ലോക്ക് ഇങ്ങനെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഈ സൈഡ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സൈഡിലൊരു ഗ്യാപ്പ് കാണാം, അവിടം വെച്ചാണ് നമ്മൾ തുറക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യത്തെ ഇത് എളുപ്പമാണ്. ഇതിനകത്ത് കൂടെ ഇങ്ങനെ ചുറ്റി ഈ ഒരു റൗണ്ട് ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അതെ എനിക്ക് ഒരു ഭാഗം കിട്ടും. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ പോകില്ല. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് നിന്നു. അതെ ഈ തിരിച്ച് പിടിച്ചിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇതിനെ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈ ഇത്രയും ഒരു റൗണ്ട് നമ്മൾ പാസ് ചെയ്തു. ഇനി ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ പിടിക്കുക. ഈ ഒരു വളയത്തിൻ്റെ ഇത് മോളി വരുന്ന രീതിയിൽ പിടിക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ താഴോട്ടും പിടിക്കുക. ഇങ്ങനെ സാധാ തൂങ്ങിക്കിടക്കുന്ന പോലെ തന്നെ. അതിനുശേഷം ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചുറ്റിച്ച് ഇവിടം വരെ എടുക്കുക. ഇവിടം വരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മെതേഡ് വർക്കൗട്ട് ആവില്ല. പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ വീണ്ടും ഇത് സാധാരണ പോലെ തന്നെ താഴോട്ട് തൂങ്ങി കിടക്കുന്ന പോലെ തന്നെ ഇടുക. അത് ഇങ്ങനെയാണ് നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്നത്. അതങ്ങ് വിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇനി ഈ ഒരു മെതേഡിൽ ഇത് കണ്ടോ, ഇത് ഈ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ സിമ്പിളായിട്ട് കയറി പോരും. ശരിക്കും നമ്മൾ ബലം പിടിക്കാതെ ഇത് പോരുന്ന രീതിയിൽ തന്നെ ഇതിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു മെതേഡ് മനസ്സിലായി കിട്ടും. ഇത് നമ്മൾ അഴിച്ചെടുത്തു. ഇതാണ് സംഭവം. ഇത് തിരിച്ചിടാനും അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഇതിനെ ഇങ്ങനെ ഇതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം അത് അതുപോലെ തന്നെയാണ് അത് അവിടുന്ന് അകത്തേക്ക് വട്ടം ചുറ്റിക്കുന്നത്. ഇതുണ്ടോ ഇങ്ങനെയിട്ട് ഈ ഒരു ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മെതേഡിൽ പോകില്ല. പിന്നെ വേണം ഇങ്ങനെ തിരിച്ച് പിടിക്കണം. തിരിച്ച് ഇതിങ്ങനെ മുകളിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വട്ടം കറക്കുക. അപ്പോൾ അതെ ആ ഒരു ഭാഗം ഈ ഒരു റൗണ്ട് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു റൗണ്ടിലേക്ക് ഇടാനായിട്ട് അങ്ങനെ പറ്റില്ല. ഇത് ഇങ്ങനെ ഈ ഇങ്ങോട്ട് തിരിച്ചിടണം. ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ ഇങ്ങോട്ട് അതായത് ഇങ്ങനെയാണ് നമ്മൾ വന്നത് അല്ല ഇങ്ങനെയാണ് നമ്മൾ വന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വന്നു, അതായത് ഇങ്ങനെ ഇട്ടാൽ മതി. ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ചുറ്റിച്ച് ഇവിടെ കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെതേഡ് നമ്മൾ എടുക്കണം. ഇതിങ്ങോട്ട് പൊക്കി പിടിക്കണം. ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുക. അതെ അകത്ത് ലോക്കായി. നമ്മൾ പഴയ രീതിയിലേക്ക് വന്നത് നേരത്തെ ഇതിരുന്ന പോലെ ആക്കി. ഒന്നുകൂടെ കാണിച്ചുതരാം. ഇങ്ങനെ ഇത് ഇവിടെ നിന്നായിരിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ചുറ്റിക്കുക. ഒരു റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പിടിച്ചിട്ട് ചുറ്റിക്കുക. ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കുക. അതിനുശേഷം വീണ്ടും ഇത് താഴേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിക്കുക. ഇവിടെ വരുമ്പോൾ അഴിഞ്ഞു പോരും. ഇതാണ് സംഭവം. ഇനി നമ്മളൊന്നുകൂടെ ഞാൻ തിരിച്ചും കൂടെ ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഇടുന്നു, അതിനുശേഷം ഇത്രയും ചുറ്റിച്ച് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ വരുമ്പോൾ അതിനുശേഷം ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ചുറ്റിച്ച് എന്നു ലോക്ക് വീണു. ഇച്ചിരി എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.